ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു. മാക്സ് കെയറിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0484-233-321. ഭാരതത്തിലെ അപൂർവ ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം ഏറെ പ്രസിദ്ധമാണ്. രോഗശാന്തിക്കായി മുക്കുടി നിവേദ്യം പ്രസാദമായി നൽകുന്ന ശ്രീ ധന്വന്തരി മൂർത്തി മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുർവേദത്തിന്റെ കുലദൈവവുമാണ്. നെല്ലുവായ് ഗ്രാമത്തിലുള്ള പ്രസിദ്ധമായ ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം. ഭാരതത്തിലെ അപൂർവ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുർവേദത്തിന്റെ കുലദൈവവുമായ ധന്വന്തരി പ്രധാന മൂർത്തിയായ ഇവിടെ വന്ന് തൊഴുതു പോകുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം എന്ന വഴിപാട് പ്രസിദ്ധമാണ്. അതിനാൽ മാറാരോഗങ്ങൾ കൊണ്ട് വലയുന്നവരും ആതുര ശുശ്രൂഷകരും വൈദ്യന്മാരും ഒരുപോലെ ഇവിടെ മുക്കിടിയും മൃത്യുഞ്ജയ ഹോമവും ഭഗവാന്റെ അനുഗ്രഹത്തിനായി കഴിപ്പിക്കും. ആയുർവേദത്തിന്റെ ദേവനായ ധന്വന്തരി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആദ്യം നെല്ലുവായിലെ പ്രസിദ്ധമായ വൈദ്യ കുടുംബമായ കുട്ടഞ്ചേരി മൂസുമാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ഈ കുടുംബത്തിലുള്ള ഓരോ ആൺകുട്ടിയും വൈദ്യ പഠനം കഴിഞ്ഞാൽ ഇവിടെ വന്ന് 41 ദിവസം ഭജനമിരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മറ്റ് പ്രസിദ്ധ ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജനമിരുന്നിട്ടുണ്ട്. വൈദ്യരത്നം PS വാര്യർ, ആര്യവൈദ്യൻ PV രാമവാര്യർ തുടങ്ങിയവർ അവരിൽ പ്രധാനപ്പെട്ടവരാണ്. ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുൻപ് വളരെയധികം ഭൂസ്വത്തുക്കളുണ്ടായിരുന്ന ക്ഷേത്രമാണ് നെല്ലുവായ ക്ഷേത്രം. അതിനുശേഷം ഏറെക്കാലം ജീർണാവസ്ഥയിൽ കഴിഞ്ഞു. 1971 ജനുവരി 10 ഒരു നവീകരണ കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്രം ഊരാളന്മാരായ കുട്ടഞ്ചേരി മൂസുമാർക്ക് ക്ഷേത്രഭരണം നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സഹായം തേടി. തുടർന്ന് 1973 ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ട്രസ്റ്റ് ഭരണം ഏർപ്പെടുത്തി. 1979 ക്ഷേത്രഭരണം ദേവസ്വം ബോർഡ് നേരിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ മികച്ച രീതിയിലാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രത്തിലുള്ള ധന്വന്തരി പ്രതിഷ്ഠ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതാപിതാക്കളായ വസുദേവരും ദേവകിയും പൂജിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഈ വിഗ്രഹം ക്ഷേത്രത്തിലെത്താൻ കാരണമായ ഒരു കഥയുണ്ട്. അതിങ്ങനെ, ആയുർവേദത്തിന്റെ നാഥനായ ധന്വന്തരിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് നെല്ലുവായ ദേശവാസികൾ തീരുമാനിച്ചു. അവിടെ പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു വിഗ്രഹത്തിനായി അടുത്തുള്ള മുരിങ്ങാത്തേരി എന്ന സ്ഥലത്തെ ഒരു ചെറിയ കുന്നിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണശില കൊണ്ടുവന്ന് അതിൽ വിഗ്രഹം പണിയിച്ചു. തുടർന്ന് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠകൾക്കുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതിനിടയിൽ എവിടെ നിന്നോ രണ്ട് തേജോമയരായ ബാലന്മാർ മുമ്പിൽ വരികയും പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ച വിഗ്രഹത്തെക്കാൾ ദിവ്യമായ ഒരു വിഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അവരോടൊപ്പം അടുത്തുള്ള പറമ്പിലേക്ക് പോയ നാട്ടുകാർ വിഗ്രഹം കണ്ടെത്തുകയും ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹം അടുത്തുള്ള പറമ്പിൽ പ്രത്യേകം ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് അത് ക്ഷേത്ര മതിലകത്തേക്ക് മാറ്റി. ഈ പ്രതിഷ്ഠയാണ് ചെറുദേവർ എന്ന് ഇന്നറിയപ്പെടുന്നത്. വിഗ്രഹം കണ്ടെത്തിയ കുട്ടികൾ മഹാവൈദ്യന്മാരായ അശ്വിനി ദേവകളാണെന്ന് വിശ്വസിച്ചു വരുന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രവുമായി വളരെ അടുത്ത ബന്ധം നെല്ലുവായ് ക്ഷേത്രത്തിനുണ്ട്. ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ ഏകദേശം 20 കിലോമീറ്റർ ദൂരവ്യത്യാസം മാത്രമേയുള്ളൂ. ഇരു ക്ഷേത്രങ്ങളിലെയും മൂർത്തികൾ വിഷ്ണുവിന്റെ അവതാരങ്ങളാണ്. ഇരു ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ വസുദേവരും ദേവകിയും പൂജിച്ചവയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇരു ക്ഷേത്രങ്ങളിലെയും മൂർത്തികൾ പരസ്പര അഭിമുഖമായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. December 23 പ്രശസ്തമായ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി. VCV News, നെല്ലുവായി.